മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 23:31-32 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ചാപ്റ്റർ 23:31-32. എങ്ങനെയാണല്ലോ പോവുക? ചഷകങ്ങളിൽ വീഞ്ഞ് ചുവന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. പണ്ട് മരണം നേരിട്ട് വന്ന് ജനങ്ങളെ പിടികൂടിയിരുന്നു. ഒരിക്കൽ ഒരു ജവാനെ തിരഞ്ഞ് മരണമെത്തി. രക്ഷപ്പെടാൻ വേണ്ടി ജവാൻ നഗരത്തിലൂടെ ഓടി. അപ്പോൾ അയാൾക്കെതിരെ സാത്താൻ വന്നു. സാത്താൻ ചോദിച്ചു, നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമോ? വേണം, ജവാൻ പറഞ്ഞു. എങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ പറയാം, ഇഷ്ടമുള്ളത് സ്വീകരിക്കൂ. 1, നീ നിന്റെ വേലക്കാരന്റെ തലയ്ക്ക് അടിക്കുക. 2, ഭാര്യയെ കൊല്ലുക. 3, ഞാൻ തരുന്ന മദ്യം കുടിക്കുക. സാത്താൻ നിർദ്ദേശിച്ചു. ജവാൻ ചിന്തിച്ച്, എളുപ്പമുള്ളത് മദ്യപാനം തന്നെ, മരണത്തിൽ ഇത് രക്ഷപ്പെടാമല്ലോ. അയാൾ സാത്താൻ തന്ന മദ്യം വാങ്ങി കുടിച്ചു. അതോടെ സിരകളിൽ നിറഞ്ഞ വീര്യം അയാളുടെ ചിന്തകളെ തകിടം മറിച്ചു. വീട്ടിലെത്തിയ ജവാന് വേലക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി. ഉടൻ അയാളുടെ തലയ്ക്കടിച്ചു. തടയാൻ വന്ന ഭാര്യയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. അപ്പോൾ തന്നെ മരിച്ചു വീണു. പിന്നെ അയാൾ കട്ടിൽ വീണു ഉറങ്ങിപ്പോയി. നിദ്രയുടെ ആലസ്യവും മദ്യത്തിന്റെ ലഹരിയും കെട്ടടങ്ങി അയാൾ ചുറ്റുപാടും വീക്ഷിച്ചു. സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഓർത്ത് വിഷണ്ണനായ അയാൾ അപ്പോൾ തന്നെ മരണത്തിനു മുൻപിൽ സ്വയം കീഴടങ്ങി. അങ്ങനെ സാത്താൻ പറഞ്ഞ എല്ലാ ശിക്ഷകളും അയാൾക്ക് ലഭിച്ചു. ഒരു ചെറിയ പാപം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിലൂടെ എല്ലാ പാപങ്ങളും അയാൾ ചെയ്യേണ്ട ഗതികേട് വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വലിയ അപകടത്തിൽ നിന്ന് വിമുക്തമാകണമോ? എല്ലാ സാത്താന്റെ പ്രലോഭനങ്ങളെയും നാം എതിർത്ത് തോൽപ്പിക്കണം. നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. എപ്പോഴും ഉന്നയിക്കും.